എല്ലാവർക്കും നമസ്കാരം. മലയാളം മിഷന് വേണ്ടി പ്രശസ്ത കവി ശ്രീ കെ സച്ചിദാനന്ദൻ തയ്യാറാക്കിയ ഭാഷാ പ്രതിജ്ഞയുടെ ആദ്യ വരിയിൽ എഴുതിയിരിക്കുന്നത് പോലെ ഭൂമിയെമ്പാടുമുള്ള വിശാലമായ മലയാളി സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുന്നതിൽ ഏറെ അഭിമാനം തോന്നുന്ന സന്ദർഭമാണ് ഇത്. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം എന്ന മഹത്തായ ലക്ഷ്യവുമായി മലയാളം മിഷന്റെ ഉജ്ജ്വലമായ നേതൃത്വത്തിൽ ലോകമെമ്പാടും മാതൃഭാഷാ പഠന പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് ഭീഷണിക്കിടയിലും ലഭ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് തളരാതെ ഇടറാതെ ഭാഷാ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ടു പോകുന്ന സന്ദർഭത്തിലാണ് ഐക്യ കേരളത്തിൻ്റെ 64-ാമത് വാർഷികവും എത്തിയിട്ടുള്ളത്. കേരളപ്പിറവി ദിന ആഘോഷമായി മലയാളം മിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഭൂമി മലയാളം റേഡിയോ മലയാളം അക്ഷരോത്സവം 2020 ഭാഗമായുള്ള 30 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ ഭാഷയും മനുഷ്യനും എന്ന വിഷയത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് മലയാള കവിതയിൽ വേറിട്ട വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകിയ പ്രശസ്ത കവി ശ്രീ പി എൻ ഗോപികൃഷ്ണനാണ്. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ശ്രീനാരായണപുരം സ്വദേശിയായ അദ്ദേഹം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിൽ ഉദ്യോഗസ്ഥനാണ്. കാവ്യലോകത്തെ പതിവ് രീതികളിൽ നിന്ന് മാറി സഞ്ചരിക്കുകയും എന്നാൽ ഭാഷയ്ക്കകത്തു നിന്നുകൊണ്ട് തന്നെ അപൂർവമായ ബിംബങ്ങളുടെ മാസ്മരികതയും ആശയ സമൃദ്ധിയും നിറഞ്ഞ കവിതകൾ മലയാളത്തിന് സമ്മാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കവിയാണ് ശ്രീ പി എൻ ഗോപികൃഷ്ണൻ. അയ്യോ എന്ന വാക്കുകൊണ്ട് നമുക്ക് അപ്പം ചുടാൻ ആകില്ല, പക്ഷേ അപ്പം കരിയുന്നു എന്ന് ലോകത്തെ അറിയിക്കാനാവും എന്ന് എഴുതിയ കവി. അദ്ദേഹത്തിൻ്റെ ഇടിക്കാലൂരി പനമ്പട്ടടി എന്ന കവിതാ സമാഹാരത്തിന് 2014 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ സ്ത്രീ ഏറ്റവും അവസാനത്തെ സ്ത്രീയോട് പറയുന്നത് എന്ന കവിതാ സമാഹാരത്തിന് മുല്ലനേഴി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മടിയന്മാരുടെ മാനിഫെസ്റ്റോ, ദൈവത്തെ മാറ്റിയെഴുതുമ്പോൾ എന്നിവയാണ് മറ്റ് കവിതാ സമാഹാരങ്ങൾ. സ്വതന്ത്ര ഭാവനകളുടെ ലോകമാണ് മനുഷ്യബന്ധങ്ങളെ സാധ്യമാക്കുന്നത് എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് തൻ്റെ കവിതകൾ എന്ന് കവി തന്നെ പറയുന്നു. ആഴത്തിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളോടെ സമകാലിക ലോകത്തെ ദൈശനികതയെ സത്യസന്ധതയോടെ അഭിസംബോധന ചെയ്തുകൊണ്ട് അക്ഷരങ്ങളിലൂടെ അതിശക്തമായ പ്രതിരോധം തീർക്കുന്ന പ്രിയ കവി ശ്രീ പി എൻ ഗോപികൃഷ്ണനെ ഭാഷയും മനുഷ്യനും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നതിനായി അക്ഷരോത്സവത്തിൻ്റെ ഈ സായാഹ്നത്തിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ നവംബർ 1 കേരളം അതിൻ്റെ 64-ാം ജന്മദിനം ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ 64-ാം ജന്മദിനത്തില് ലോകത്തെമ്പാടുമുള്ള മലയാളികളിൽ മലയാളത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഒക്കെയുള്ള അവബോധം ഉണ്ടാക്കാൻ പ്രയത്നിക്കുന്ന മലയാള മിഷൻ ഈ 64-ാം ജന്മദിനം ആഘോഷിക്കുന്നത് ഒരു പ്രഭാഷണ പരമ്പര കൂടിയാണ് എന്നറിഞ്ഞതിൽ സന്തോഷം. അതിലേക്ക് എന്നെ ക്ഷണിച്ച മലയാള മിഷന്റെ പ്രവർത്തകർക്കും വിശിഷ്യ അതിന് തലപ്പത്തിരിക്കുന്ന സുജ സൂസൻ ടീച്ചർക്കും എന്റെ നന്ദി ആദ്യമേ അറിയിക്കട്ടെ. സ്വാഭാവികമായിട്ടും ഈ ഭാഷയെ സംബന്ധിച്ച ഒരു പ്രഭാഷണമാണ് ഈ മലയാള മിഷന്റെ പ്രഭാഷണ പരമ്പരയിലെ ഒരുവിധം എല്ലാ പ്രഭാഷണങ്ങളുടെയും കാതൽ എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് സംസാരിക്കാനായി തന്നിട്ടുള്ളത് ഭാഷയും ജനതയും എന്ന് പറയുന്ന വിഷയമാണ്. നമ്മുടെ ഇന്ത്യയില് അതിന് വളരെ പ്രാധാന്യമുണ്ട്, ഈ വിഷയത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇന്ത്യയില് ഭാഷാ സംസ്ഥാനങ്ങളാണ്, ഭാഷാ സംസ്ഥാനങ്ങളാൽ നിബന്ധിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പൊതുവെ പറയാം. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യ അത്തരം ഭാഷാ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടമായിരുന്നില്ല, മറിച്ച് ഒരുപാട് പ്രവിശ്യകൾ പല തരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന വിവിധ പ്രവിശ്യകളുടെ കോൺഫെഡറേഷൻ ആയിരുന്നു ഇന്ത്യ എന്ന്
നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഉദാഹരണമായി അന്നത്തെ മദ്രാസ് സ്റ്റേറ്റ് പരിശോധിച്ചാൽ കേരളത്തിന്റെ പിൽക്കാലത്ത് ഐക്യകേരളത്തിന്റെ ഭാഗമായി തീർന്ന മലബാർ അതിന്റെ ഒരു ഭാഗമായിരുന്നു, മദ്രാസ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗമായിരുന്നു. കർണാടകയിലെ മൈസൂരൊക്കെ ഉൾപ്പെടുന്ന ചില ഭാഗങ്ങള് മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ ആന്ധ്രയുടെ ചില പ്രദേശങ്ങൾ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. സ്വാഭാവികമായും തമിഴ്നാട്ടിലെ ഒരു വലിയ വിഭാഗം പ്രവിശ്യ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. എന്ന് പറഞ്ഞാല് മദ്രാസ് സ്റ്റേറ്റില് തന്നെ തമിഴ് സംസാരിക്കുന്നവരും കന്നഡ സംസാരിക്കുന്നവരും മലയാളം സംസാരിക്കുന്നവരും തെലുങ്ക് സംസാരിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം കോട്ടി ശ്രീരാമുരു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്റെ വിഭാഷണ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സമരം ഇരിക്കുകയും നിരാഹാര സമരം ഇരിക്കുകയും അതിന്റെ അവസാനത്തിൽ സ്വന്തം ജീവൻ ആഹുതി നൽകുകയും ചെയ്തു. ഈ കാരണത്തിന് വേണ്ടി ആഹുതി അർപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ഭാഷാ സംസ്ഥാനം എന്ന് പറയുന്ന ഒരു സങ്കല്പനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഐക്യ കേരളം ഉണ്ടാകുന്നത്. മലബാറും കൊച്ചിയും തിരുവിതാംകൂറും യോജിച്ചാണ് ഐക്യ കേരളം ഉണ്ടാകുന്നത്. അപ്പം ഈ ഐക്യ കേരളത്തിന്റെ അടിസ്ഥാനം മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്കാണ്, ഭാഷയാണ് ദേശത്തെ നിർമ്മിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ അന്നത്തെ സംസ്ഥാനങ്ങളെ മുഴുവൻ രൂപീകരിക്കുന്നത്. അപ്പോ അങ്ങനെ ഭാഷയും ദേശവും തമ്മില് മറ്റേത് രാജ്യത്തെക്കാൾ കൂടുതൽ ഇന്ത്യയിൽ ഒരു സവിശേഷ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഈ ബഹുസ്വരത എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിവിധ തരത്തിലുള്ള മനുഷ്യര്, വിവിധ ഭാഷ സംസാരിക്കുന്നവര്, വിവിധ വേഷം ധരിക്കുന്നവര്, വ്യത്യസ്തമായ ആഹാരം കഴിക്കുന്നവർ, വ്യത്യസ്ത അഭിരുചിയുള്ളവർ, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു കോൺഫെഡറേഷനാണ് ഇന്ത്യ. എങ്കിലും ഇതിനെ പല ഉപദേശീയതകളായിട്ട് തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ മലയാളം EMS ഒരിക്കൽ അഭിപ്രായപ്പെട്ട പോലെ കേരളം എന്നത് മലയാളികളുടെ മാതൃഭൂമി എന്ന നിലയ്ക്കാണ് നിർവചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാം. തീർച്ചയായിട്ടും ഇന്നിപ്പോ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നിൽ നിൽക്കുമ്പോൾ ഈ ഭാഷാ സംസ്ഥാനം എന്ന് പറയുന്ന പരികല്പനയ്ക്ക് വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ പുതിയ സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നൊന്നും ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല. ഉദാഹരണമായിട്ട് തെലുങ്ക് സംസാരിക്കുന്ന ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം വിഭജിച്ച് തെലുങ്കാനയും സീമാന്ധ്രയും രണ്ട് സ്റ്റേറ്റുകളായിട്ട് തീരുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് മറ്റ് കാര്യങ്ങളുടെ പ്രവിശ്യാടിസ്ഥാനത്തിലാണെന്ന് പറയാം. കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും മാതൃഭാഷ എന്ന് പറയുന്നത് തെലുങ്കാണ്. അല്ലെങ്കിൽ ഝാർഖണ്ഡ് ഉണ്ടാവുന്നു, ഛത്തീസ്ഗഡ് ഉണ്ടാവുന്നു, ഉത്തരാഖണ്ഡ് ഉണ്ടാവുന്നു, ഇങ്ങനെ പുതിയ സംസ്ഥാനങ്ങൾ ഉണ്ടാവുന്നു. നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഭാഷയുടെ അടിസ്ഥാനമായിട്ട് വരുന്നത് മറ്റൊരു തരത്തിൽ പ്രവിശ്യ വീണ്ടും അവിടെ ഒരു നായകത്വം നേടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ പോലും പൊതുവെ നമ്മൾ പറയുമ്പോൾ ഇന്ത്യയില് ഭാഷാടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനങ്ങളെ മുഴുവൻ നിബന്ധിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ഈ ടോക്ക് ഞാൻ നടത്തുന്നത്. ഈ സംഭാഷണം ഞാൻ തുടരുന്നത് ആ ഒരു അടിസ്ഥാനത്തിലാണ്, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം എന്ന് പറയുന്ന പരികല്പന ഉപയോഗിച്ചിട്ടാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പരികല്പനയ്ക്ക് അർത്ഥമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളം നിബന്ധിച്ചിരിക്കുന്നതെന്ന് പറയാം. അപ്പോ അതുകൊണ്ട് ഈ കേരളത്തിന്റെ 56 മുതല് ഈ കഴിഞ്ഞ നവംബർ 1 വരെയുള്ള കേരളത്തിന്റെ ഈ 64 വർഷത്തെ വളർച്ച എന്ന് പറയുന്നത് ആ ഒരർത്ഥത്തിൽ മലയാള ഭാഷ സഞ്ചരിച്ച ദൂരം കൂടിയാണ്. അന്നത്തെ മലയാള ഭാഷയല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മലയാള ഭാഷ എന്ന് പറയുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു മലയാള ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് ദേശം പോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരികല്പനയാണ്. അപ്പൊ ഇന്ന് ഈ സമകാലീനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ ഭാഷയ്ക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഷയിൽ ജീവിക്കുന്ന മനുഷ്യർ എന്ത് ചെയ്യണം, എന്താണ് അടിയന്തരമായി ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങള് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ മലയാള മിഷൻ നമുക്ക് തന്നിട്ടുള്ള അവസരം വിനിയോഗിക്കുന്നതെന്ന് പറയാം. അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ എന്റെ ചില അനുഭവങ്ങളിൽ നിന്ന് തുടങ്ങാം. ഭാഷയുടെ അനുഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭാഷയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ അനുഭവം കൂടി ആയതുകൊണ്ട് ഈ അനുഭവം ഞാൻ പറയുന്ന അനുഭവത്തിന് ഈ ഇപ്പോഴത്തെ ഒരു ഈ കോണ്ടെക്സ്റ്റിൽ ഈ സന്ദർഭത്തിൽ സാധുതയുണ്ടെന്ന് കരുതുന്നു. ഞാൻ ഒരു കവി എന്നുള്ള നിലയ്ക്ക്
പലപ്പോഴും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും മറ്റ് ദേശീയ ഏജൻസികളുടെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ എഴുത്തുകാർ ഉണ്ടാവാറുണ്ട് അത്തരം പരിപാടികളിൽ. അപ്പം അവരുമായൊക്കെ സംസാരിക്കുമ്പോൾ അവരുമായുള്ള ഇന്ററാക്ഷനിൽ പലപ്പോഴും ഭാഷ ഒരു ഘടകമായിട്ട് വരാറുണ്ട്. അപ്പൊ ഈ ദ്രാവിഡ ഭാഷാകണത്തില് ഏറ്റവും പഴയ ഭാഷ എന്ന് വിളിക്കാവുന്ന തമിഴ് സംസാരിക്കുന്ന അല്ലെങ്കിൽ തമിഴില് എഴുതുന്ന ആളുകൾ എപ്പോഴും ഒരു മലയാളത്തിന് നേരെ എപ്പോഴും വിമർശനം ഉന്നയിക്കാറുണ്ട്. മിക്കവാറും എല്ലാ തരത്തിൽപ്പെട്ട എഴുത്തുകാരും തമിഴിൽ നിന്ന് വരുന്ന എല്ലാ തരത്തിൽപ്പെട്ട എഴുത്തുകാരും മലയാളത്തിനെ ഒരു പ്രത്യേക രീതിയിൽ വിമർശിക്കാറുണ്ട്. അവരെല്ലാവരും കോമൺ ആയിട്ട് പങ്കിടുന്ന പൊതുവായിട്ട് പങ്കിടുന്ന ഒരു വികാരമുണ്ട്, മലയാള ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വികാരമുണ്ട്. അത് ഇതാണ്, മലയാള ഭാഷ എന്ന് പറയുന്നത് അതിന്റെ ശുദ്ധി നഷ്ടപ്പെടുത്താൻ കഴിഞ്ഞു പരിശ്രമിക്കുന്ന ഒരു ഭാഷയാണെന്നാണ് അവര് പറയുക. അല്ലെങ്കിൽ ശുദ്ധമായിരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഭാഷയാണ് മലയാള ഭാഷ എന്നുള്ള തരത്തിലാണ് അവർ പറയുക. അവർക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. ഉദാഹരണത്തില് തമിഴില് ഒരുപാട് പദങ്ങള് ഇപ്പം സാങ്കേതിക വിദ്യ വന്നപ്പോഴും അല്ലെങ്കിൽ പുതിയ ലോകം വികസിപ്പിക്കുമ്പോഴും ഒരുപാട് പുതിയ പദങ്ങൾ ലോകത്തുണ്ടാവുന്നുണ്ട്. ഈ പുതിയ പദങ്ങളൊക്കെ തമിഴിൽ എത്തുമ്പോൾ അവരെപ്പോഴും തമിഴിലേക്ക് വിവർത്തനം ചെയ്തിട്ടാണ് അത് സ്വീകരിക്കുക. അതേസമയം മലയാളത്തില് പലപ്പോഴും അത് അതേപടി സ്വീകരിക്കാറ് പതിവ്. ഇപ്പൊ ഇംഗ്ലീഷിലുള്ള പദങ്ങൾ ടെക്നോളജിക്കൽ ആയിക്കൊള്ളട്ടെ അല്ലാത്തതായിക്കൊള്ളട്ടെ ഈ പദങ്ങൾ മുഴുവൻ ആ രീതിയിൽ ഇംഗ്ലീഷിൽ തന്നെ സ്വീകരിക്കുകയാണ് മലയാള ഭാഷ ചെയ്യുക. അതേസമയം തമിഴ്നാട്ടുകാര് അവരുടെ ഭാഷയിലേക്ക് അതിനെ പരിവപ്പെടുത്തിക്കൊണ്ടാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട വാദം. ഇപ്പോ പോലീസ് എന്ന് പറയുന്ന പദത്തിന് അവർക്കൊരു വാക്കുണ്ട്, തമിഴ് വാക്കുണ്ട്, കാവൽ എന്ന് പറയുന്ന വാക്കുണ്ട്. അല്ലെങ്കിൽ കോളേജ് എന്ന് പറയുന്ന പദത്തിന് അവർ കല്ലൂരി എന്ന് പറയുന്ന തമിഴ് വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഫോൺ വന്നപ്പോ, ലാൻഡ് ഫോൺ വന്നപ്പോ അവര് അതിനൊരു വാക്കുണ്ടാക്കിയിട്ടുണ്ട്, തൊലൈപേശി എന്ന് പറയുന്ന വാക്കാണ് അവര് ഉണ്ടാക്കിയത്. പിന്നീട് സെൽഫോൺ വന്ന കാലത്ത് അവര് പുതിയൊരു വാക്ക് കണ്ടുപിടിക്കണ്ടായി, സെൽഫോൺ നലൈപേശി എന്ന് പറയുന്ന വാക്ക് കണ്ടുപിടിക്കണ്ടായി. ഇങ്ങനെ ഓരോന്നിനും മിക്കവാറും തമിഴ് സമാന അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന ഒരു വാക്കിന് സമാനമായ ഒരു തമിഴ് പദം അവരെപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇത് ഈ ടെക്നോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സാങ്കേതിക പദങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് ഇപ്പം തത്വശാസ്ത്രത്തിലെ പരികൽപ്പനകൾക്കും ഒക്കെ അവരുപയോഗിക്കാറുണ്ട്. സയൻസ് ശാസ്ത്രത്തിലെ പദങ്ങൾക്കൊക്കെ അവര് തമിഴ് സമാന അല്ലെങ്കിൽ തമിഴിൻ്റെതായിട്ടുള്ള ഒരു പദം ഈ പരികൽപ്പനകൾക്ക് പകരം ഉപയോഗിക്കുന്ന രീതി കണ്ടുവരുന്നുണ്ട്. അതേസമയം മലയാളത്തില് നമ്മൾ പലപ്പോഴും ആ പദങ്ങളെ അത് അതേപടി തന്നെ ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കുകയാണ് പതിവ്. ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ മൊബൈൽ ഫോൺ തന്നെയാണ്, അല്ലെങ്കിൽ ലാൻഡ് ഫോൺ തന്നെയാണ്. അതിനുവേണ്ടി പ്രത്യേക പദമൊന്നും നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. ബസ് എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന ഈ വാഹനം എന്നുള്ള ബസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തത്വശാസ്ത്രത്തിലെ പരികൽപ്പനകളായാലും ഇപ്പം പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് ആധുനികോത്തരത എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കുമെങ്കിലും മിക്കവാറും പോസ്റ്റ് മോഡേണിസം തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സ്ട്രക്ചറലിസം, അങ്ങനെ തത്വശാസ്ത്രപരമായിട്ടുള്ള പരികൽപ്പനകൾക്കും വല്ലപ്പോഴൊക്കെ മലയാള പദം ഉണ്ടെങ്കിൽ ഇപ്പൊ ഘടനാവാദം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, ഈ സ്ട്രക്ചറലിസത്തിന് പകരം ഉപയോഗിക്കുന്നുണ്ട്. ഫിനോമിനോളജി എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രകല്പത്തിന് പ്രതിഭാസ വിജ്ഞാനി എന്നൊക്കെ പേരിട്ടിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഈ പദങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഈ മലയാളം പറയുന്നതിനും കുറച്ചുകൂടി എളുപ്പം കമ്മ്യൂണിക്കേഷന് പരസ്പരമുള്ള മനസ്സിലാക്കലിന് പരസ്പര വിനിമയത്തിന് ഏറ്റവും എളുപ്പം ഈ ഇംഗ്ലീഷ് പദങ്ങളാണെന്ന് വരുന്നത്. അപ്പൊ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ എപ്പോഴും നമ്മളെ വിമർശിക്കുക. അതായത് നിങ്ങൾക്ക് ഭാഷ വികസിപ്പിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരു കൂട്ടരാണ് നമ്മൾ എന്നുള്ള തരത്തിലാണ്. ഭാഷ ഇത്തരം ചലഞ്ചസിൽ കൂടെ മാത്രമാണ്, ഇത്തരം വെല്ലുവിളികളിൽ കൂടി മാത്രമാണ് ഭാഷ വികസിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു 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 അവരുടെ ഒരു വിശ്വാസം എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ വിമർശനത്തിന്റെ പിന്നിൽ രണ്ട് തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ രണ്ട് ഭാഷകൾ രണ്ട് സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. തമിഴ് അനേക വർഷം കഴിഞ്ഞതിന് ശേഷം, തമിഴ് ഉണ്ടായിട്ട് അനേക വർഷം കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മലയാളം ഇന്നത്തെ നിലയിലുള്ളൊരു മലയാളം ഉണ്ടാകുന്നത്.
അപ്പം തമിഴിന് അതിൻ്റെതായിട്ടുള്ള ഒരു ചരിത്രം. രണ്ടാമത് മലയാളി ചരിത്രം എന്ന് പറയുന്നത് തമിഴിന്റെ ചരിത്രത്തിൽ നിന്ന് വലിയ വ്യത്യസ്തതയുള്ള ഒരു ചരിത്രമാണ് മലയാളിയുടെയും മലയാള ഭാഷയുടെയും ചരിത്രം എന്ന് പറയുന്നത്. അപ്പോ സാധാരണ പറയും മലയാള ഭാഷയ്ക്ക് മൂന്ന് വലിയ ഭാഷകളായിട്ടുള്ള പരിചയമുണ്ട് എന്ന് പറയും. ഒന്ന് തമിഴ് തന്നെ, തമിഴിൽ നിന്നാണ് തിരിഞ്ഞുണ്ടായിരുന്നു, മലയാള ഭാഷ തിരിഞ്ഞുണ്ടായിരുന്നു പറയുന്നു. അപ്പൊ തമിഴുമായിട്ട് ഒരു വലിയ ചർച്ച മലയാളത്തിന്റെ ആദ്യഘട്ടത്തിൽ, മലയാള ഭാഷയുടെ ആദ്യഘട്ടത്തിൽ, വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തത് സംസ്കൃത ഭാഷയുമായിട്ടുള്ള ഒരു വലിയ ഇന്ററാക്ഷൻ, വലിയൊരു ഇടപെടൽ മലയാള ഭാഷയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. മൂന്നാമത് ഇംഗ്ലീഷ് പോലുള്ള ഒരു വിശ്വഭാഷയുമായിട്ടുള്ള ഒരു ഇടപെടല്, പ്രത്യേകിച്ച് ഇവിടുത്തെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ വന്നോടുകൂടിയിട്ട് അതും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വലിയ മൂന്ന് ഭാഷകളായിട്ടുള്ള ഇന്ററാക്ഷൻ വഴി മലയാളം ശക്തി ആർജിച്ചിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. അപ്പൊ മലയാളം ഒരു ആധുനിക ഭാഷയാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് തരം ഭാഷകളോട് മൂന്ന് കാലഘട്ടത്തില് വലിയ തരത്തില് ഈ ഇടപഴകിയത് കൊണ്ടുകൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഈ മൂന്ന് സ്വാധീനം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മൂന്ന് ഭാഷകളുമായിട്ടുള്ള ഇടപെടൽ മൂലം മലയാളത്തിലുണ്ടായിട്ടുള്ള വലിയ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേസമയം ഈ മൂന്ന് ഭാഷകളായിട്ട് മാത്രമല്ല മലയാളം ഇടപഴകിയിട്ടുള്ളത്. ഇപ്പൊ മലയാളത്തിലെ മരസാമാനങ്ങളുടെ പേര് നോക്കുകയാണെങ്കിൽ, ഫർണിച്ചറുകൾ നമ്മുടെ വീടിനകത്ത് ഉപയോഗിക്കുന്ന മരസാമാനങ്ങളുടെ പേര് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ പോർച്ചുഗീസ് ഭാഷയിൽ വന്നതാണ്. മേശയാവട്ടെ, കസേരയാകട്ടെ, ജനലാവട്ടെ, അലമാരയാകട്ടെ, ഇതെല്ലാം പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് വന്ന പദങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പോർച്ചുഗൽ ഭാഷയിലെ പദങ്ങൾ അതേപടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ കോടതി വ്യവഹാരങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങൾ, വക്കീല്, ഹർജി, വക്കാലത്ത് എന്നൊക്കെ പറയുന്ന പദങ്ങൾ മുഴുവൻ പേർഷ്യനോ ഉറുദുവോ ആണ്. ആ പദങ്ങൾ അതേപടി തന്നെ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വക്കീൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഹർജി കൊടുത്തു നമ്മൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഉറുദു ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള പദങ്ങളാണെന്ന് പറയാം. എന്തിനു നമ്മുടെ ഏറ്റവും ഉച്ചത്തിൽ നമ്മളെ പ്രകാശിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സമരം ചെയ്യുമ്പോൾ വിളിക്കുന്ന വലിയ രണ്ട് മുദ്രാവാക്യങ്ങൾ, ഒന്ന് ഇൻഗുലാബ് സിന്ദാബ എന്ന് പറയുന്ന മുദ്രാവാക്യമാണ്, രണ്ട് ജയ്ഹിന്ദ് എന്ന് പറയുന്ന മുദ്രാവാക്യമാണ്. ഇൻഗുലാബ് സിന്ദാബാദ് നേരത്തെ പറഞ്ഞ പോലെ ഉറുദു പദമാണ്, ഉറുദു എന്ന് എടുത്തിട്ടുള്ള ഒരു വാചകമാണ്. അതുപോലെ തന്നെ ജയ്ഹിന്ദ് എന്ന് പറഞ്ഞ ഹിന്ദി എന്ന് കടം കൊണ്ടിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ എല്ലാ സന്ദർഭങ്ങളെയും പ്രകാശിപ്പിക്കാൻ നമ്മൾ മലയാള ഭാഷ എന്ന് പറയുന്ന തനി മലയാളം തന്നെ ഉപയോഗിക്കുന്നത്, മറിച്ച് മലയാള ഭാഷ എന്ന് വിളിക്കുന്നത് ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു സങ്കര ഭാഷയാണ് നമുക്ക് കാണാൻ കഴിയും. ഇത് ശാശ്വാസ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കണം. അപ്പോഴാണ് ഈ ചരിത്രമായിട്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ മാത്രമേ ഇത് ആശ്വാസ്യമാണോ അല്ലേ എന്നൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. ഒരു ഭാഷയും മറ്റൊരു ഭാഷയെ പോലെ അല്ല വളരുന്നത്. മലയാളത്തിലെ മരസാമാനങ്ങൾ ആദ്യമായി ഏറ്റവും സാധാരണ മനുഷ്യര് കാണുന്നത് ഇവിടെ കച്ചവടത്തിന് വന്നിട്ടുള്ള ഈ പറങ്കികൾ എന്ന് വിളിക്കുന്ന പോർച്ചുഗീസുകാരിൽ നിന്നാണ് അവർ ആദ്യമായിട്ട് കാണുന്നത്. കാരണം കേരളത്തിന്റെ ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, അത് ഒരു പൊതുസമൂഹം ഒന്നും ഉണ്ടായിരുന്ന സ്ഥലമല്ല, ശ്രേണീകൃതമായി ജാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രേണീകൃതമായിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഉയർന്ന മനുഷ്യരുടെ ഭവനങ്ങളിൽ മാത്രം ആണ് ഈ സവർണം എന്ന് വിളിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ക്രിമിലയറായിട്ട് കഴിഞ്ഞിരുന്ന മനുഷ്യരുടെ ആ ഭവനങ്ങളിൽ മാത്രമാണ് ഈ മരസാമാനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതേസമയം സാധാരണക്കാരന്റെ ഭവനങ്ങളിൽ അങ്ങനെ വലിയ ഫർണിച്ചറുകളൊന്നും ഉണ്ടായിരുന്നില്ല, മരസാമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരാദ്യമായിട്ട് ഇത് പരിചയപ്പെടുന്നത് പോർച്ചുഗീസുകാരിവിടെ കച്ചവടത്തിന് വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് ആ പദങ്ങൾ മുഴുവൻ പോർച്ചുഗൽ ഭാഷയിൽ തന്നെ എടുത്തു വയ്ക്കാൻ ചെയ്യുന്നത്. ആരാണോ നമ്മുടെ അടുത്തേക്ക് ഈ സംഗതികൾ കൊണ്ടുതന്നത് അത് അപ്പടി ഭാഷയിൽ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ കോടതി ഭാഷ എന്ന് പറഞ്ഞാല് ഇന്ത്യയില് ഇംഗ്ലീഷ് വരുന്നതിന് മുമ്പ് കോടതി ഭാഷ എന്ന് പറഞ്ഞ പേർഷ്യനും ഉറുദുവും ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബാക്കി പത്രങ്ങള് അതേപടി മലയാളം സ്വീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഹീബ്രു എന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ ഭാഷകളിൽ നിന്ന് മലയാളം അറബി എന്ന് സ്വീകരിച്ച വാക്കുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ഭാഷകളിൽ നിന്ന് മലയാളം ഒരുപാട് വാക്കുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് നോക്കിപ്പോയാൽ നമുക്ക് ഈ വാക്ക് ഏത് ഭാഷയിലാണെന്ന് നോക്കിപ്പോയാൽ നമുക്ക് മനസ്സിലാവും അവരാണ് ഈ സംഭവം ഇവിടെ കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ റൂട്ട് തെളിയിച്ചു തരുന്ന രീതിയിലാണ് മലയാളത്തിൽ എപ്പോഴും ഈ വാക്കുകളെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ മലയാളം സങ്കര ഭാഷയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മലയാളം വിവിധ ദേശക്കാരുമായി വിവിധ ഭാഷയുമായി നിരന്തരം ഇടപെട്ടിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു ഭാഷ തന്നെത്താൻ കുളിച്ച് സങ്കരാവല്ല ചെയ്യുന്നത്, മറിച്ച് നിരവധി ദേശങ്ങളുമായി ബന്ധപ്പെടുന്ന പോലാണ് മലയാളം സങ്കര ഭാഷയാകുന്നത്. നമുക്ക് ഇന്നും അറിയാം മലയാളിയുടെ പ്രവാസം പോലെ ഒരു പ്രവാസം ഒരിക്കലും തമിഴിനോ തെലുങ്കനോ മറ്റ് ദ്രാവിഡ ദേശത്തോളം മറ്റു മനുഷ്യർക്കും ഉണ്ടായിട്ടില്ല. ഇന്നും മലയാളിയുടെ GDP ഒരു പ്രധാനപ്പെട്ട പങ്ക് സംഭാവന ചെയ്യുന്നത് ഈ പ്രവാസി മലയാളികളാണെന്ന് കാണാൻ പറ്റും. അപ്പൊ ഒരു പ്രവാസി ഒരു സ്ഥലത്ത് പോകുമ്പോ, പ്രവാസി മറുനാട്ടിൽ പോയി ജീവിക്കാൻ ആരംഭിക്കുമ്പോ, അവൻ ഒരു മറ്റൊരു ഭാഷയിലാണ് ജീവിക്കുന്നത്, മറ്റൊരു സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. അവന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കഴിയുന്നത് ഈ പറയുന്ന വേറൊരു ഭാഷയിലും വേറൊരു സംസ്കാരത്തിലുമാണ്. അപ്പൊ അവര് തിരിച്ചു വരുമ്പോ, അവനല്ലെങ്കിൽ അവൻ തിരിച്ചു വരുമ്പോ, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ, ഈ പോയ ആളല്ല തിരിച്ചു വരുന്നത്, മറിച്ച് മറ്റൊരു സംസ്കാരവുമായി ഇടപെട്ട മനുഷ്യരാണ് തിരിച്ചു വരുന്നത്. ഇത് സ്വന്തം ഭാഷയിലേക്ക് ഈ പറയുന്ന മറ്റൊരു ഭാഷയുമായി ഇടപെട്ട ശേഷം തിരിച്ചു വരുമ്പോ ആ കാര്യം സ്വന്തം ഭാഷയിലേക്കും സ്വന്തം ദേശത്തിലേക്കും അവൻ അല്ലെങ്കിൽ അവള് സ്വാഭാവികമായിട്ട് പ്രയോഗിക്കാൻ തുടങ്ങും. ഇതൊരു വളരെ സ്വാഭാവിക മലയാളിയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വളരെ സ്വാഭാവിക പ്രക്രിയയാണെന്ന് കരുതാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഇത്തരം സാധാരണ മനുഷ്യരും ഉണ്ടാക്കിയിട്ടുള്ള ഒരു സങ്കരത്വം മലയാള ഭാഷയിൽ അതിന്റെ എല്ലാ തലങ്ങളിലും അത് പ്രതിപ്രവർത്തിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ മലയാളി ആയ അർത്ഥത്തിൽ വളരെ കാലം മുമ്പ് തന്നെ ഒരു ആഗോള മലയാളിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്ന് നമുക്ക് വെറുതെ നോക്കിയാൽ തന്നെ അറിയാം ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡത്തിലും എല്ലാ രാജ്യങ്ങളിലും മലയാളി സാന്നിധ്യമുണ്ട്. ഇത് വളരെ മുമ്പ് തുടങ്ങിയതാണ്, ഇപ്പൊ പുതുതായിട്ട് തുടങ്ങിയതൊന്നല്ല. മലയാളിയുടെ പ്രവാസത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ വളരെ പിന്നിലേക്ക് പോയാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വ്യത്യസ്ത ദേശങ്ങളിലും വ്യത്യസ്ത ഭാഷകളിലും കഴിഞ്ഞ മനുഷ്യര് അവരുടെ ജന്മദേശത്തിലേക്ക്, കേരളം എന്ന് പറയുന്ന ജന്മദേശത്തിലേക്ക് തിരിച്ചു വരുമ്പോ അവരൊക്കെ തന്നെ ഭാഷയെ മാറ്റുന്നുണ്ട്. ഈ സാധാരണ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ഭാഷയെ മാറ്റിത്തീർക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ട് ഭാഷയുടെ മറ്റ് പ്രതലങ്ങളിലും പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് മലയാളം മറ്റ് ഭാഷകളിലെ കൃതികളെയും ആശയങ്ങളെയും ഒക്കെ വളരെ പെട്ടെന്ന് സംശയീകരിക്കാറുണ്ട്. ഈ മലയാളിയുടെ ആഗോള സ്വഭാവത്തിന് ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഈ ജീവിതം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. ഞാൻ ഒരിക്കലും പ്രവാസിയായിട്ട് ജീവിച്ചിട്ടുള്ള ആളല്ല, ഒരു നിവാസിയായിട്ട് തന്നെ കേരളത്തിൽ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ നമുക്ക് പോലും ഈ നിവാസികളിൽ പോലും ഇങ്ങനെ ഒരു ആഗോളത കടന്നുകൂടുന്നത് എങ്ങനെയെന്ന് ഉള്ള ഒരു ഉദാഹരണം എന്റെ സ്വന്തം ജീവിതത്തിലെ ഒരു മറ്റൊരു ഉദാഹരണത്തിൽ കൂടെ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. ഞാൻ ഒരിക്കലും ഹിമാലയത്തിൽ പോവുകയുണ്ടായി. അപ്പം ഹിമാലയത്തിൽ പോകുമ്പോൾ എൻ്റെ കൂടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ ഇങ്ങനെ മല കയറുമ്പോ ഓരോരുത്തരും ഒറ്റയായിട്ട് തീരും, കൂട്ടമായിട്ട് മല കയറിപ്പോവാൻ സാധിക്കില്ല. ഒക്കെ എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കായി തീരും. അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കായ സമയത്ത് ഞാൻ വഴിയിൽ വെച്ചിട്ട് ഒരു ജർമ്മൻകാരനെ, ജർമ്മൻ സായിപ്പിനെ കാണുകയാണ്. അപ്പോ നമ്മള് കുശലം ചോദിക്കുന്നു, പരസ്പരം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. അപ്പോ എവിടുന്നാണെന്ന് ചോദിക്കുമ്പോൾ ജർമ്മനിയിൽ നിന്നാണെന്ന് പറയുന്നു. ഉടനെ നമ്മള് നമുക്ക് പരിചയമുള്ള കേരളത്തിൽ വസിച്ചിരുന്നു, ഒരിക്കലും ജർമ്മനിയിൽ പോവാത്ത ഞാൻ ജർമ്മനിയെ പറ്റിയുള്ള എന്റെ ചില അനുഭവങ്ങൾ, ജർമ്മൻ ഭാഷ വായിച്ചിട്ടുണ്ടായ, ജർമ്മനിലെ കൃതികൾ വായിച്ചിട്ടുണ്ടായ, സിനിമകൾ കണ്ടിട്ടുണ്ടായ, മ്യൂസിക് കേട്ടിട്ടുണ്ടായ അനുഭവങ്ങൾ സംസാരിക്കുകയാണ്. അപ്പൊ അയാളോട് ബ്രേക്കിനെ പറ്റി ചോദിക്കുന്നു, റിൽക്കയെ പറ്റി ചോദിക്കുന്നു, ഓർഡർലീനെ പറ്റി ചോദിക്കുന്നു, ഗോയിതയെ പറ്റി ചോദിക്കുന്നു, ഉന്തർഗ്രാസിനെ പറ്റി ചോദിക്കുന്നു. അങ്ങനെ വലിയ വലിയ എഴുത്തുകാരെ പറ്റി മുഴുവൻ നമ്മൾ ചോദിച്ചു. ഹെർമൻ ഹെസ്സെയെ പറ്റി ചോദിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു. പിന്നെ മാർക്സിനെ പറ്റിയൊക്കെ ചോദിക്കുന്നു, പറയേണ്ടതില്ല. അങ്ങനെ നിരവധി ജർമ്മൻ കാരെ പറ്റിയുള്ള നേട്ടങ്ങൾ. അപ്പൊ ജർമ്മൻ തത്വശാസ്ത്രത്തില് പ്രവർത്തിച്ചിരുന്ന മാർട്ടൻ ഹൈഡഗർ പോലെയുള്ള ആള്, ഹന്ന ആരൻഡിനെ പോലെയുള്ള ആള്, അല്ലെങ്കിൽ വാൾട്ടർ ബെന്യാമിനെ പോലെയുള്ള ആള്, തിയോഡർ അഡോണയെ പോലെയുള്ള ആള്, ഇവരെ പറ്റിയൊക്കെ നമ്മൾ ഈ മലയാളത്തിൽ ഇരുന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് അന്വേഷിക്കാം. സിനിമയിലേക്ക് കടന്നപ്പോ, സംഭാഷണ സിനിമയിലേക്ക് കടന്നപ്പോ, വിം വെൻഡേഴ്സും വെർണർ ഹെർസോഗും അങ്ങ് ബാസ് ബൈൻഡറും ഒക്കെ പോലെയുള്ള
ഒരുപാട് ജർമ്മൻ മാസ്റ്റേഴ്സിന്റെ സിനിമകളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പൊ ഇത് മുഴുവൻ നമ്മുടെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിലൂടെയും ലൈബ്രറി പ്രസ്ഥാനത്തിലൂടെയും കേരളത്തിലെ നവോത്ഥാനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ തരത്തിലുള്ള വൈജ്ഞാനിക വിപ്ലവത്തിലൂടെയൊക്കെയാണ് നമ്മുടെ കയ്യിലെത്തിയിട്ടുള്ളത്. ആധുനികീകരണത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ കയ്യിലെത്തിയിട്ടുള്ളത് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഇയാൾ അത്ഭുതപ്പെട്ടുപോയി. ഇയാള് പറയണ്ടായി, യു ആർ മോർ ജർമ്മൻ ദാൻ മീ എന്നുള്ള അർത്ഥത്തിൽ എന്നോട് പറയണ്ടായി. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ കേരളം എന്ന് പറയുന്ന ഒരു ദേശത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മലയാളം എന്ന് പറയുന്ന ഭാഷയെ പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പൊ സൈബിനെ കാണുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്, അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പരിചയം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ സൈബ് കേട്ടിട്ട് പോലും ഇല്ല. ഈ തെക്കൻ ഇന്ത്യയിലെ തെക്കൻ പ്രദേശത്ത് ഇങ്ങനെ ഒരു സംസ്ഥാനം ഉണ്ടെന്നും അതിലെ 3.5 കോടി വരുന്ന മനുഷ്യര് ഇങ്ങനെ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ സംസാരിക്കുന്നുണ്ടെന്നും ഇതിങ്ങനെ ഈ മലയാള ഭാഷ ലോകത്തുള്ള എല്ലാ ഭാഷയിലുള്ള കൃതികളെയും പരികല്പനകളെയും ഒക്കെ സ്വീകരിക്കാൻ മാത്രം തുറന്നു വെച്ചിട്ടുള്ള ഒരു ഭാഷയാണെന്നും ഒന്നും ഇയാൾക്കറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ഒരു അത്ഭുതമാണ്, നമ്മളെ ഒരു മലയാളം പോലുള്ള ഒരു ദേശം എന്ന് പറയുന്നത് ഒരർത്ഥത്തില് അത്ഭുതമാണ്. ലോകത്തിലെ ഒരാൾക്കും ബഹുഭൂരിപക്ഷം പേർക്ക് ഈ ഭാഷ എന്താണെന്നറിയും, പക്ഷെ അറിയില്ല. അതേസമയം ഈ മനുഷ്യർക്ക് ലോകത്തെ മിക്കവാറും എല്ലാ ഭാഷകളെയും പരിചയം ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ളിൽ ഇറങ്ങുന്ന കൃതികളെ പറ്റിയും സിനിമകളെ പറ്റിയും ഒക്കെ നല്ല ധാരണയുള്ള മനുഷ്യരാണ് കേരളത്തില് ജീവിക്കുന്നത്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഫിനോമിനായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജർമ്മൻകാരൻ പോയതിന് ശേഷം വീണ്ടും നമ്മളൊരു ബംഗാളി കൂട്ടത്തില് കൂട്ടം ഒക്കെ പരിചയപ്പെടുകയാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഒരു റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. അവരുടെ പേര് ഇന്ദിര എന്നാണ് അവരുടെ പേര് പറഞ്ഞത്. അവര് സത്യത്രായിയുടെ ഒരു അകന്ന കസിൻ കൂടിയാണെന്ന് പറഞ്ഞോണ്ടിട്ട് നമുക്ക് പിന്നെ ഒരു പാലായിരുന്നു, അവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു വലിയ പാലായി. അപ്പം സിനിമ ബംഗാളി സിനിമയെ പറ്റി പറയുന്നു, നമ്മളെ റായയെ പറ്റി പറയുന്നു, മൃണാൾ സെന്നെ പറ്റി പറയുന്നു, ഹൃതിക് ഘട്ടക്കിനെ പറ്റി പറയുന്നു, ഒക്കെ ആധികാരികമായിട്ട് നമ്മള് സംസാരിക്കുകയാണ്. നോവലിൽ കൂടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഭൂതിഭൂഷൺ, താരശങ്കർ ബാനർജി, വിമൽ മിത്ര തൊട്ടിങ്ങനെ ശങ്കർ, മതി നന്ദി, ഇങ്ങനെ വലിയ തരത്തിലെ ഒരു വലിയ ഒരു ധാര മലയാളത്തിലേക്ക് മലയാളത്തിലേക്ക് എടുക്കുകയാണ്. നെല്ലിന്റെ ഗീതം പോലെയുള്ള സാവിത്രി ഭാവെയുടെ നോവലുകൾ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുകയാണ്. ബംഗാളി സിനിമ പറയുന്നു, അങ്ങനെ നിരവധി കാര്യങ്ങൾ ബംഗാളി സാഹിത്യവും സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ടാഗോറിനെ പറ്റി, ജീവനാനന്ദദാസിനെ പറ്റി, പിൽക്കാല കവികളായ ശക്തി ചതോപാധ്യായ, സുഭാഷ് മുഖോപാധ്യായ, അങ്ങനെ ഒരുപാട് കവികളെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. ഇവര് ജർമ്മക്കാരെ പോലെയല്ല, കേരളത്തെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഒരു അടുപ്പം കേരളത്തിലെ മനുഷ്യർക്ക് മലയാള ബംഗാളി സാഹിത്യവുമായിട്ടുണ്ടെന്ന് ഇവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ഇവരെ അനുഭവിക്കുന്നത് അപ്പോഴാണ്, നമ്മളായിട്ടുള്ള സംഭാഷണത്തിൽ കൂടിയാണ്. അപ്പൊ ഞാൻ ഇതിനു ശേഷം ജർമ്മൻകാരനോട് ചോദിച്ച അതേ ചോദ്യം ഇവരോടും ചോദിക്കുകയുണ്ടായി, നിങ്ങള് മലയാളം എന്ന് പറയുന്ന ഭാഷയെ പറ്റി കേട്ടിട്ടുണ്ടോ, കേരളം എന്ന് പറയുന്ന ദേശത്തെ പറ്റി കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അവർ കേരളം എന്ന് കേട്ടിട്ടുണ്ട്, അവർ ഇന്ത്യക്കാരി ആയതുകൊണ്ട് കേരളം അവർക്ക് ഒരുവിധം അറിയാം. കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഒക്കെ അറിയാം, പ്രത്യേകിച്ച് ബംഗാളിന്റെയും കേരളത്തിന്റെയും ഒക്കെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിക്ക് ഒരുതരം സമാന്തരത ഉള്ളതുകൊണ്ട്, ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മേൽക്കോയ്മ രണ്ടിടത്തും ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്കത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു, കേരളത്തെ പറ്റിയൊക്കെ അറിയാം. പക്ഷെ അതേസമയം ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ എന്തെങ്കിലും എഴുത്ത് നിങ്ങൾ വായിച്ചിരുന്നോ, നോവലോ കഥയോ കവിതയോ അങ്ങനെ എന്തെങ്കിലും വായിച്ചിരുന്നോ എന്നുള്ള ചോദ്യത്തിന് അവരെന്നോട് മറുപടി പറഞ്ഞത്, ഒരു ഒരു നോവൽ അവർ വായിച്ചിട്ടുണ്ട്, അത് യു ആർ അനന്തമൂർത്തിയുടെ സംസ്കാര ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഈ സംസ്കാരം എന്ന് പറയുന്നത് കന്നഡ നോവലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കന്നഡയും മലയാളവും തമ്മിലുള്ള ഒരു ഭാഷ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വ്യവച്ഛേദം പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വഴി ഇന്ത്യക്ക് പുറത്തുള്ള ഒരാൾക്ക് മലയാളം എന്ന് പറയുന്നത് ഒട്ടുമേ അറിയാത്ത ഭാഷയാണെങ്കിൽ ഇന്ത്യക്കകത്തുള്ള ബഹുഭൂരിപക്ഷത്തിന് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് മലയാളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എന്ന് പറഞ്ഞാല് നമുക്ക് മറ്റു ഭാഷകളെ പറ്റിയുള്ള അറിവുണ്ട്, ആ ഭാഷകളോടൊക്കെ ഒരു തരത്തിലുള്ള ആദരവുണ്ട്, ബഹുമാനമുണ്ട്. മാത്രല്ല നമ്മൾ അതിർത്തികൾ അടച്ചിട്ടൊരു ഭാഷയാണ്, തുറന്നിട്ടൊരു ഭാഷയാണ്.
ഇതിന്റെ കാരണം ഈ അതിർത്തികൾ തുറന്നിടാനുള്ള കാരണം മലയാളിക്ക് പ്രവാസത്തിന്റെ വലിയ ചരിത്രം ഉള്ളതുകൊണ്ടാവും. നമുക്കറിയാം നമ്മൾ അന്യദേശങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചും ഈ പറയുന്ന അന്യഭാഷകൾക്ക് കടന്നു കയറാം. നമ്മളാരും ഇങ്ങനെ ഭാഷയുടെ അതിർത്തി തമിഴിന്റെ പോലെ ഒന്നും കൊട്ടിയഴുത്തിട്ടില്ല. തമിഴിൽ അങ്ങനെയല്ല, തമിഴ് കുറെ കൂടി അതിർത്തികൾ സംരക്ഷിക്കുന്ന ഒരു ഭാഷയാണ്. അവിടേക്ക് പെട്ടെന്ന് ഒരു ഭാഷയ്ക്ക് വേറെ ഭാഷയ്ക്ക് അതേപടി കയറി ചെല്ലാൻ പയ്യ. പക്ഷെ അതേസമയം മലയാളി അങ്ങനെയല്ല, മലയാളം തുറന്നിട്ടുണ്ട്. അപ്പൊ ഇത് മലയാളത്തിന് വലിയൊരു ആരോഗ്യമാണ്. നമ്മളിതില് നിരാശപ്പെടേണ്ട കാര്യമില്ല, മറ്റൊരു തരത്തില് അപകർഷതാബോധം അനുഭവിക്കേണ്ട കാര്യമില്ല. നമ്മളെ ആരും അറിയില്ല എന്നുള്ളത് അതിന് പകരം നമുക്ക് വളരെ ശക്തി വളരെ ശക്തിയായ വികാരത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് എല്ലാവരും അറിയാം എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് ചെറിയ കാര്യമല്ല. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഭാഷയും ഭാഷയും തമ്മിലുള്ള ഇടപാട് എന്ന് പറയുന്നത് ഒരു സമനിലയിൽ നിന്നുകൊണ്ടുള്ള ഇടപാടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു തുല്യത ഉണ്ടാവും. ഇതാണ് യഥാർത്ഥത്തിൽ ലോകത്ത് സംഭവിക്കേണ്ടത്. രണ്ട് ഭാഷകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഭാഷയും നിൽക്കുന്നത് ഒരേ പ്രതലത്തിലായിരിക്കണം. ഒന്ന് മുകളിലും ഒന്ന് താഴെയും ആവാൻ പാടില്ല, മറിച്ച് ഒരു പ്രതലത്തിലായിരിക്കണം. അപ്പോഴേ ഈ സമത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൊടുക്കൽ വാങ്ങൽ ഉണ്ടാവുകയുള്ളൂ. മലയാളത്തിന് പലപ്പോഴും പറ്റിപ്പോകുന്നത് അവിടെയാണ്. മലയപ്പം ഒരു ടെക്നോളജിക്കൽ ഭാഷ വരുന്നു. ഞാൻ പറയുന്നത് ഭാഷ എന്ന് പറയുന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇപ്പൊ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് എന്നൊക്കെ പറയുന്ന നമ്മളെ എന്താ പറയുക, അത്തരം ഭാഷകൾ മാത്രമല്ല ഇന്ന് ഭാഷകളായിട്ടുള്ളത്. ഇപ്പൊ ടെക്നോളജിക്ക് ഒരു പ്രത്യേക ഭാഷയുണ്ട്, അല്ലെങ്കിൽ തത്വശാസ്ത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഭാഷയുണ്ട്. അങ്ങനെ പല ഓരോ വിജ്ഞാനശാഖയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഭാഷയുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ ഉപകരണ ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷ വരുന്നുണ്ട്. ഇപ്പം ഒരു സ്കാനിങ് മെഷീനിൽ കൂടെ നമ്മുടെ ശരീരം കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തെ അടയാളപ്പെടുത്തുന്നത് ഒരു ഗ്രാഫ് പോലെയായിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലതരം ചിത്രങ്ങൾ കൊണ്ടായിരിക്കും. അപ്പൊ അത് ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഭാഷയാണ്, പ്രത്യേക തരത്തിലുള്ള ശരീരത്തിന്റെ വ്യാഖ്യാനമാണ് അതിലൂടെ നടക്കുന്നതെന്ന് നമുക്ക് പറയാം. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് ഇന്നത്തെ ഭാഷയല്ലേതാണ്, പലതരത്തിലുള്ള ഭാഷയുണ്ട്. അപ്പൊ ടെക്നോളജി ഇപ്പൊ ഒരുപാട് പദങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു പദം ഉണ്ടാവുന്നു, പോർട്ടൽ എന്ന് പറയുന്ന ഒരു പദം ഉണ്ടാവുന്നു, അങ്ങനെ നിരവധി നിരവധി ദിവസം തോറും നിരവധി പദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോ ഈ സോഷ്യൽ നെറ്റ്വർക്കിൽ കൂടി ഒക്കെ അത്തരം നിരന്തരം പുതിയ പുതിയ പദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും മലയാള ഭാഷയിലേക്ക് ഇതെത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ എയർഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, മുകളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരു ഇന്ററാക്ഷനെ കൂടെ സ്വീകരിക്കുന്നത് ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ഭാഷയിലേക്ക് വന്ന് വീഴുകയാണ്, നിർബന്ധിതമാക്കപ്പെടുകയാണ് നമ്മുടെ ഭാഷ അത് സ്വീകരിക്കാൻ. ഇത് തുല്യനിലയിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലല്ല, മറിച്ച് ഇവിടെ ഒരു അധിനിവേശം ഉണ്ട്. ഇത്തരം അധിനിവേശം പ്രധാനമായും നടക്കുന്ന രണ്ട് രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ പോലെ സാങ്കേതികതയുടെ രംഗവും ഒന്ന് വ്യാപാര രംഗവുമാണ്. ഈ പ്രത്യേകിച്ച് പുതിയ വ്യാപാര രംഗത്ത് നിരവധി തരത്തിലുള്ള അബ്രീവിയേഷനുകൾ, ചുരുക്കപ്പേരുകൾ, ബി ടു ബി എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരുപാട് ചുരുക്കപ്പേരുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ചുരുക്കപ്പേരുകളൊക്കെ മലയാള ഭാഷയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ അതിനെ പണ്ട് ഈ സവർണർ അതിനെ വരേണ്യവൽക്കരിച്ച പോലെ പുതിയൊരു വരേണ്യവൽക്കരണം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇത് സാധാരണ ജനങ്ങളിൽ നിന്ന് ഭാഷ കടന്നു പോകാൻ സഹായിക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളിൽ നിന്ന് മാത്രമല്ല, ഈ ഭാഷയെ നിരന്തരം ഉപയോഗിക്കുന്ന നിരവധി കാറ്റഗറി, നിരവധി തരത്തിലുള്ള മനുഷ്യർ, നിരവധി ഗണങ്ങളിൽ നിന്ന്, മനുഷ്യ ഗണങ്ങളിൽ നിന്ന് ഈ ഭാഷ ഒരു തരത്തിൽ അന്യവൽക്കരിക്കുന്നുണ്ട്. അപ്പോ അവിടെ നമ്മൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അങ്ങനെ മലയാളത്തിന് ആരോഗ്യമുള്ളൊരു ഭാഷയാക്കണമെങ്കിൽ ഈ മലയാളം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, മലയാളത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മലയാളത്തിന് ഒരു വലിയ ഭാഷയാണെന്നുള്ള തരത്തിൽ, ആധുനിക ഭാഷയാണെന്നുള്ള തരത്തിൽ ഇന്ന് പ്രതിഷ്ഠിക്കാൻ സാധിക്കുള്ളൂ. ആ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ഭാഷയ്ക്ക് വേണ്ടി നമ്മൾ നടത്തേണ്ട പരിശ്രമം എന്ന് പറയുന്നത്. ഇപ്പൊ സാഹിത്യത്തിനെ പറ്റി പറയുമ്പോൾ മലയാളത്തിന്റെ സാഹിത്യം എന്ന് പറഞ്ഞാൽ ചെറിയ സാഹിത്യം എന്നല്ല, വലിയ തരത്തിലുള്ള സാഹിത്യ കൃതികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഈ സാഹിത്യേതരമായ കാര്യങ്ങൾ പ്രകാശിപ്പിക്കാനുള്ള ഒരു ഭാഷ നമുക്കുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നോൺ ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ എഴുതാനുള്ള ഭാഷ നമുക്കുണ്ടോ എന്നുള്ളത്
നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നമ്മൾ കുറെ കൂടി ശ്രദ്ധയോടെ നോക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഈ നമുക്ക് പരിചിതമുള്ള സ്ഥലത്തല്ലാതെ പരിചയമല്ലാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് ഭാഷയുടെ വളർച്ച പരിശോധിക്കുമ്പോൾ മാത്രമേ അതിനൊരു സമതുലിതമായ വളർച്ചയുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, മലയാളത്തിലെ ഇപ്പൊ നമ്മള് സാഹിത്യത്തെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ലേ വലിയ സാഹിത്യം ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷെ അതോരടുത്ത് കെട്ടിക്കിടക്കുന്നുണ്ടോന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും ആ കെട്ടിക്കിടക്കൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജീവിതത്തിലെ കെട്ടിക്കിടക്കൽ തന്നെയാണ്. സാഹിത്യം മാത്രമായിട്ട് ഇങ്ങനെ വളരില്ല, അല്ലെങ്കിൽ ഭാഷ മാത്രമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വളർന്നുകൊണ്ടിരിക്കില്ല. അത് പ്രത്യേകിച്ച് ഭരണ സംസ്ഥാനമാണ്, നമ്മൾ പറഞ്ഞില്ലേ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ്. ജനതയുമായി നിയമപരമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഭാഷ എന്ന് പറയുന്നത്. നിയമപരമല്ലാത്ത ബന്ധം കൂടുതൽ ആഴത്തിലുള്ള ബന്ധം വേറെ, മറിച്ച് ഈ നിയമവിധേയമായി തന്നെ ഒരു ബന്ധം പുലർത്തുന്ന ഒരു സ്ഥലമാണ് ഭാഷയുമായി ജനങ്ങൾ ബന്ധം പുലർത്തുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ദൗത്യമായി തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മുടെ ഭാഷയുടെ വളർച്ച ജനതയുടെ വളർച്ചയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചറിയേണ്ടതുണ്ട്. ഭാഷ വളർന്നാലേ യഥാർത്ഥത്തിൽ ജനത വളരുള്ളൂ, നേരെ തിരിച്ചും ജനത വളരുമ്പോൾ മാത്രമേ ഭാഷ വളരുള്ളൂ. ഇത് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ബന്ധം, ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷ്മമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിന്റെ വളർച്ച എത്ര അസമമാണോ അത്ര അസമത ഭാഷയുടെ വളർച്ചയിലും നമുക്ക് കാണാൻ സാധിക്കും. ആ തരത്തിലാണ് ഈ പറയുന്ന ജനതയും ഭാഷയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഭാഷയിൽ പ്രവർത്തിക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഭാഷയിൽ ജീവിക്കുന്നവരാണ് പറയുന്ന ഒരു ദർശനത്തെ ആകിരണം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഭാഷയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എല്ലാ മനുഷ്യരും ഭാഷയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരാണ്, ഭാഷയിലാണ് അവർ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭാഷയാണ് നമ്മുടെ ഈ എല്ലാ തരത്തിലുമുള്ള വ്യക്തി എന്നുള്ള തരത്തിലുള്ള വികാസത്തിന് നമ്മുടെ മാധ്യമം എന്ന് പറയുന്നത് ഭാഷയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അറിവിൽ നിന്നുകൊണ്ടാണ് മലയാളത്തിന് മനുഷ്യർ പ്രവർത്തിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. ആ അർത്ഥത്തിലാണ് മലയാളത്തെ വളർത്തേണ്ടതെന്ന് വിചാരിക്കുന്നു. അപ്പം ആ ഒരു പുതിയ ആധുനിക ഭാഷയായിട്ട് മലയാളത്തെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഈ ആധുനികത എന്ന് പറയുന്ന ആശയം മലയാളി ജനങ്ങളിലെത്തണം. മലയാളി സമൂഹത്തിന്റെ ഉള്ളില് ഈ ഉച്ചനീചത്വങ്ങളെ പറ്റിയുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. അത് അതിനെതിരെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പ്രവർത്തനം തന്നെയാണ് ഭാഷയുടെ പ്രവർത്തനമായിട്ട് വരുന്നത്. അങ്ങനെ ഒരു പുതിയ ഭാഷ, പുതിയ ലോകം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങള് നമ്മളെപ്പോഴും കരുതിയാൽ മാത്രമേ ഈ കേരളത്തോട് നീതി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. 24th ജന്മദിനത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭാഷയും നമ്മുടെ ജനതയും കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകട്ടെ, കുറെ കൂടി നല്ല ലോകം അത് ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രവർത്തനത്തിൽ സജീവമായി പങ്കുകൊള്ളുന്ന ഒരു ഏജൻസിയാണ് മലയാളം മിഷൻ എന്ന് പറയുന്ന ഏജൻസി. ഞാൻ നേരത്തെ പറഞ്ഞു, വിവിധ ദേശങ്ങളിൽ വളരുന്ന പ്രവാസികളായ മലയാളികളുടെ മക്കള് പലരും കേരളം എന്ന് പറയുന്ന ദേശത്ത് വരാതെ തന്നെ പുറത്ത് ജീവിച്ചു തുടങ്ങുന്ന പൗരന്മാരും പൗരകളുമാണ്. അവരിലേക്ക് മലയാളം എത്തിക്കുക എന്ന് പറയുന്ന വലിയ ദൗത്യമാണ് ഈ മിഷൻ ഏറ്റെടുത്തിട്ടുള്ളത്. ആ മിഷന്റെ ദൗത്യം കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് നീങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ തലപ്പത്തിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ സുജ ടീച്ചർക്കും മറ്റ് പ്രവർത്തകർക്കും എന്റെ വിനീതമായ ആശംസകൾ നേരുന്നു. നന്ദി.